നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അച്ഛമ്മ ഉണ്ടാക്കി വന്നിരുന്നൊരു ഇതുണ്ട്. അന്ന് അതിന് പേര് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉർണി എന്നാണ്. അതായത് ഇത് ബോള് പോലെയാണ്, ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുക. ചപ്പാത്തിയും പൂരിക്ക് പുറമെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വിഭവമായിരുന്നു അത്. അപ്പോൾ ആ അങ്ങനെ ഉർണി എന്ന് പറയുന്ന ഒരു വിഭവം ഇപ്പോൾ ഞാൻ കുറേ വർഷമായി അത് കഴിച്ചിട്ട്, അച്ഛമ്മ പോയതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതൊന്ന് ഞങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ അതിൻ്റെ പേര് പിടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ കണ്ടിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഞങ്ങൾ പറയുന്ന ഇപ്പോഴും പറയുന്ന പേര് ഉർണി എന്നുള്ളൊരു പേരാണ്. ആ ഉരുണ്ടിരിക്കുന്ന കാരണമായിരിക്കും. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് കൊണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ അത് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലെ ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടി വയ്ക്കുക. നമ്മുടെ ചെറിയ പുത്രൻ്റെ കൈ കൂടിയും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇത് പലരും ആക്കുന്ന കാരണം പല ബോളും പല വലുപ്പമാണ്. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം ഉരുട്ടി കഴിഞ്ഞു. ഇനി നമ്മളത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും, കാരണം ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. തക്കാളി കുറച്ച് എടുത്തിട്ടുള്ളൂ, സവാള ഒരു 3 സവാള. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് വറുത്തിടാം. അത് കഴിഞ്ഞ് 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില കുറച്ച് വാടി തുടങ്ങിയ കറിവേപ്പിലയാണ്. ഇനി നമുക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് മുളക് പൊടി, അധികം എരിവ് വേണ്ട, കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ. ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി അത് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് വേണ്ട, കുറച്ച് മതി. സ്വല്പം ഗരം മസാല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗോതമ്പ് ഉർണി അത് നമുക്ക് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന നേരം വേണ്ട, പരത്തി ഉണ്ടാക്കാനായിട്ട് കുറേ ടൈം വരുമല്ലോ. ഇത് പെട്ടെന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് വെള്ളമുണ്ട്, വെള്ളമായി കഴിഞ്ഞാൽ ഒട്ടി പിടിക്കും.
അപ്പോൾ അധികം വെള്ളമാവാത്ത രീതിയിൽ ഒന്ന് ഹാർഡായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ബോളുകളാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുട്ടി പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ് സംഭവം, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട, കുറച്ച് നേരം സവാള വഴറ്റാനും പിന്നെ അതൊന്ന് വേവിച്ചെടുക്കാനുള്ള ചെറിയൊരു ടൈം മാത്രമേ വരുന്നുള്ളൂ. ഇത് ബോളാക്കി എടുക്കാനൊന്നും അധികം ടൈം വരില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് സംഭവം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഓക്കെ, താങ്ക് യു.